ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നേതാക്കളുടെ വഴിയെ മഹാരാഷ്ട്ര കോൺഗ്രസിലെ കരുത്തരും. അശോക് ചവാനും പൃഥ്വിരാജ് ചവാനും മുകുൾ വാസ്നിക്കും ഇത്തവണ മത്സരിച്ചേക്കില്ല. എൻ സി പി നിരയിൽ ശരത് പവാറിന്റെ പിന്മാറ്റവും ശ്രദ്ധേയമായിരുന്നു. ദില്ലിയിൽ രാഹുൽ ഗാന്ധി കരുത്തനാകാൻ വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്ര നിർണായകം. എന്നാൽ ജയം ഉറപ്പായ ശക്തി കേന്ദ്രങ്ങളിൽ പ്രമുഖർക്ക് കുലുക്കമില്ല. മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും യുവനേതാവ് രാജീവ് സത്താവും മോദി തരംഗത്തിലും വിജയിച്ചു കയറിയവരാണ്. എന്നാൽ രണ്ടുപേരും ഇത്തവണ പിന്മാറിക്കഴിഞ്ഞു. കേന്ദ്ര നേതാവ് മുകുൾ വാസ്നിക് ഏറെ നാൾ പ്രതിനിധീകരിച്ച രാംടക്കിലേക്കില്ലെന്നാണ് സൂചനകൾ. മറ്റൊരു പ്രമുഖൻ മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാനും സംസ്ഥാന രാഷ്ട്രീയം വിട്ടൊരു കളിക്കില്ല. അശോക് ചൗഹാൻ സീറ്റ് ആൻഡ് പൃഥ്വിരാജ് ചൗഹാൻ ഏരിയ that western maharashtra area, all these seats are yet to be decided, so you can't conclude that big names are not contesting, but of course we have to focus on assembly election immediately after this lok sabha poll is done. October nadakkuna neemasabha tharandapil mukhyamantri aagan karukal neekugiyana chavanmar. Maruphagathe ncpil sharath pawar malsarikkillenna aavarthichu kazhinju. Kudumbathile rendu per malsarikkumbol dharmigathayana pawarinte prashnam. മുൻ ഉപമുഖ്യമന്ത്രി ഛഗൻ ഭുജ്ബലും മകന് സീറ്റ് നൽകി നിയമസഭാ അംഗത്തിന് കച്ചകെട്ടുന്നു. പ്രമുഖർ ഓരോന്നായി പിന്മാറുമ്പോൾ മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധിക്കും ഏറെ വിയർപ്പൊടുക്കേണ്ടി വരും. രാഷ്ട്രീയക്കാറ്റ് മനസ്സിലാക്കിയാണ് കരുത്തരുടെ പിന്മാറ്റമെന്നാണ് ബി ജെ പി പ്രചരണം. മുംബൈ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.